Welcome back, my students, to our English morning class. Previous day we discussed the new topic Vanga that we started. Today we can discuss its remaining parts. Repta vidyarthikala kanyas nammala Vanga ennulla oru kadhayana thodangi vechittirunnu. Idinte baaki bhagam namukkanna ee video la discuss cheyam. Aa video like ellarkkum swagatham. Let us start. Avan povanulla oru aagraham undu avadunnu. Appo engane ivide kondu povanam njan angeku vendi prarthikkam. എന്നെ കൊണ്ടുപോയെങ്കിൽ ഞാൻ മരണപ്പെടും, ഞാൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ശ്രമം നിർത്തിയത്. അപ്പം അതിൻ്റെ ബാക്കി ഭാഗം സെവൻത്ത് വൺ. വങ്ക സ്ലിപ്സ് ട്വിച്ച്. ഹി റബ്ഡ് ഹിസ് ഐസ് വിത്ത് എ ബ്ലാക്ക് ഫിസ്റ്റ് ആൻഡ് ഗേവ് എ സോങ്. വങ്ക അവൻ്റെ ചുണ്ടുകൾ, അവൻ്റെ വങ്കയുടെ ചുണ്ടുകൾ വിതുമ്പി, അവനവൻ്റെ കറുത്ത കരുവളിച്ച മുഷ്ടി കൊണ്ട് അവനവൻ്റെ കണ്ണ് തിരുമ്പി, എന്നിട്ട് അവൻ കരഞ്ഞു. ഐ വിൽ ഗ്രാൻഡ് യുവർ സ്നഫ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പൊടി, മുക്കിൽ പൊടി ഞാൻ പൊടിച്ചു തരാം. ഹി വെൻറ്റ് ഓൺ. വെൻറ്റ് ഓൺ ഈസ് എ ഫ്രേസൽ വേർബ്. കണ്ടിന്യൂ, തുടരുക. ഐ വിൽ പ്രേ ഫോർ യു ആൻഡ് ക്യാൻ ഫ്ലോഗ് മീ ആസ് ഹാർഡ് ആസ് യു ലൈക്ക് ഇഫ് ഐ ആം നോട്ടി. ഞാൻ വെറുതെ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അടിച്ചോളൂ, എന്നെ ശിക്ഷിച്ചോളൂ. ഫ്ലോഗ് അടിക്കുക, ശിക്ഷിക്കുക അല്ലേ. ഞാൻ എന്തെങ്കിലും വികൃതി നിങ്ങൾ ഞാൻ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ മുത്തശ്ശ അടിച്ചോളൂ, എന്നെ ശിക്ഷിച്ചോളൂ പറയണം. ആൻഡ് ഇഫ് യു തിങ്ക് ദർ ഈസ് നത്തിങ് ഫോർ മീ ടു ഡു, I will ask the steward to take pity on me and let me clean the boots, or I will go as a shepherd boy instead of fedia. തീർച്ചയായിട്ടും പറയണം. എന്താ പറഞ്ഞത്? വേണമെങ്കിൽ അല്ലേ നിങ്ങൾ എന്നെ ചിന്തിക്കണം, മാത്രമല്ല എന്നോട് കരുണുണ്ടാവണം. അങ്ങയുടെ ബൂട്ട് എന്തൊക്കെ വേണം അതൊക്കെ ഞാൻ ചെയ്യാം, ക്ലീൻ ചെയ്യാം, വൃത്തിയാക്കി തരാം. മാത്രമല്ല ഇനി വേണമെങ്കിൽ ഫെദിയയ്ക്ക് പകരം ഞാൻ ആട്ടിടനായിട്ട് ഞാൻ പോവാം. ആട്ടിനെ നോക്കാൻ വേണ്ടി ഞാൻ പോയിക്കോളാം. എന്നാലും വീട്ടില്ല, അങ്ങനെ എങ്ങനെയും കൊണ്ടുപോകണമെന്നാണ് നമ്മുടെ വങ്ക പറയുന്നത്. ഡിയർ ഗ്രാൻഡ് ഡാഡ്, ഐ ക്യാൻ സ്റ്റാൻഡ് ഇറ്റ്. പ്രവട്ട മുത്തശ്ശ, എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല, എനിക്ക് സഹായിക്കാൻ കഴിയുന്നില്ല. ഇറ്റ് ഈസ് കില്ലിങ് മീ. ഇതെന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. I thought I would run away on foot to the village, but I have no boots and I am afraid of the frost. Prevata nuttasha yan chindikkana eppudengilokke ivudne le he is killing me enadu konnundirikkana mathramalla yan chindikkana ivudne oy odi poyalo enu chindikkarunde pakshe enikku oru jodi bootinde ivade adu kondu thanne appulladu kondu yan pedikkunu. When I grow up to be a man, I will look after you. Look after another phrasal verb, take care of, parijarikkya, shushrushikkya. തീർച്ചയായിട്ടും ഞാൻ വലുതാകുമ്പോൾ ലിയോ മുത്തശ്ശ ഞാൻ അങ്ങയെ ഞാൻ പരിപാലിക്കാം. യു ആൻഡ് ഐ വിൽ നോട്ട് ലെറ്റ് എനി വൺ ഹർട്ട് യു. തീർച്ചയായിട്ടും ഞാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അങ്ങയെ ഉപദ്രവിക്കില്ല അല്ലേ. ഏതാണ് ഉറപ്പ് തരുന്നു. ആൻഡ് വെൻ യു ഡൈ, നിങ്ങൾ മരിക്കുമ്പോൾ, ഐ വിൽ പ്രേ ഫോർ യുവർ സോൾ ലൈക്ക് ഐ ഡു ഫോർ മൈ മമ്മി. അവർ മരണപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അതിനുശേഷം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ അങ്ങ് മരണപ്പെട്ടാൽ അങ്ങയുടെ ആത്മാവിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാം. Moscow is such a big town. There is so many gentlemen's houses and such a lot of horses and no sheep, and the dogs are not a bit fierce. Moscow ennu parayunnathu valiyoru pattanamaanu. Avade dharalam manumarude veedukalundu. Avade dharalam avarkokke endundu, dharalam kudiragalundu alle, dharalam kudiragalundu avade undu. And no sheep and dogs are not a bit fierce. Theechattum avade aadukalilla, adodoppum thanne ഡോഗ്സ് ഉണ്ട്, അപ്പോൾ അതൊരു രൗദ്രഭാവമുള്ളതല്ല. ഫിയേഴ്സ്, രൗദ്രഭാവം. ദ ബോയ്സ് ഇൻ ദ ടൗൺ ഡോണ്ട് റോം ദ സ്ട്രീറ്റ്സ് വിത്ത് സ്റ്റാർസ് ആൻഡ് ദേ ഡോണ്ട് അലോ വൺ ടു സിംഗ് ഇൻ ചർച്ച് അറ്റ് ക്രിസ്മസ്. മാത്രമല്ല തെരുവുകളിൽ നക്ഷത്രങ്ങൾ തൂക്കിയിടുന്ന ആൺകുട്ടികളെ അവിടെ കാണാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ക്രിസ്മസിന് ചർച്ചുകളിൽ പാടുന്ന ആ പാട്ടുകൾ കേൾക്കാൻ കഴിയില്ല, അതൊന്നും അനുവദനീയമല്ല. They were also seen selling fishing hooks that would even hold a shed fish weighing 30 pounds. പക്ഷെ അവിടെ കാണുന്ന ഒരു കാഴ്ചതാണ്, കടകളിൽ അവിടെ ചൂണ്ട വിൽക്കുന്ന ആൺകുട്ടികളെ കാണാം. അതോടൊപ്പം തന്നെ 30 pound ഭാരം വരുന്ന ഷെഡ് ഫിഷ്, അതിനെയും കാണാം, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ടകളെയും കാണാം. അതുമാത്രമാണ് കാണുന്നത്. There are shops that have all sorts of guns just like. അതോടൊപ്പം തന്നെ ഓരോ ഷോപ്പുകളിലും വ്യത്യസ്ത തരത്തിലുള്ള തോക്കുകളുമുണ്ട്. ആൻഡ് മാസ്റ്റർ ഹാസ് ഹോം, അവർ വീടുകളിലേക്ക്, മാസ്റ്റർ യജമാനന്മാരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള യെസ് വിവിധയനം വ്യത്യസ്ത രീതിയിലുള്ള തോക്കുകളും അവിടെ കടകളിൽ കാണാം. ദേ മസ്റ്റ് കോസ്റ്റ് 100 rubles ഈച്ച്. ഓരോന്നിനും 100 rubles ആണ് അതിന് വില. ഇൻ ദ ബച്ചൽ ഷോപ്പ് ദേ സെൽ ഗ്രോസ് വുഡ് കോക്ക് ആൻഡ്
hairs about which they don't say where they were shot. മാത്രമല്ല അറവശാലയിൽ ഇറച്ചിക്കടയിൽ ഇവിടെ ഗ്രോസ് കുളക്കോഴിയും വുഡ്കോക്ക് കാട്ടുകോഴിയും ഹെയർ കാട്ടുമുയലും ഇവയൊക്കെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇറച്ചികളെ വിൽക്കുന്നുണ്ട് അത് എവിടെ നിന്നാണോ അല്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം ആർക്കും അറിയില്ല അതവർ പറയാറുമില്ല ഡിയർ ഗ്രാൻഡ് ഡാഡ് വെൻ ദേ ഹാവ് എ ക്രിസ്മസ് ട്രീ അറ്റ് ദ ബിഗ് ഹൗസ് ടേക്ക് എ ഗിൽഡഡ് നെറ്റ് ഫോർ മീ ആൻഡ് പുട്ട് ഇറ്റ് എവേ ഇൻ ദ ഗ്രീൻ ചെസ്റ്റ് അങ്ങനെ മുത്തശ്ശൻ ക്രിസ്മസ് ദിവസങ്ങളിൽ വലിയ വീടുകളിലേക്ക് പോയിട്ട് അവർക്ക് വേണ്ട മരങ്ങൾ വെട്ടിക്കൊടുക്കുമായിരുന്നു ആൻഡ് ഗിൽഡഡ് ഗിൽഡഡ് മീൻസ് ഒരു മുത്ത് ക്രിസ്മസ് ട്രീ വെൻ ദ ഹാവ് എ ക്രിസ്മസ് ട്രീ ദ ഗ്രാൻഡ് ഡാഡ് വെൻ ദ ഹാവ് എ ക്രിസ്മസ് ട്രീ അറ്റ് ദ ബിഗ് ഹൗസ് ടേക്ക് എ ഗ്ലൈഡഡ് അങ്ങനെ ആ സമയത്ത് ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന സമയത്ത് വലിയ വീടുകളിൽ നിന്ന് മുത്ത് തരും നെറ്റ് ഫോർ മീ ഇത് എനിക്ക് വേണ്ടി തരും ആൻഡ് പുട്ട് ഇറ്റ് എവേ ഇൻ ദ ഗ്രീൻ ചെസ്റ്റ് ആസ്ക് മിസ് ഓൾഗ ഇഗ്നിറ്റേവ ടെൽ ഹർ ഇറ്റ് ഈസ് ഫോർ വങ്ക അങ്ങനെ ക്രിസ്മസ് ട്രീ അവിടെ നിന്ന് കിട്ടുന്ന വലിയ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഒരു മുത്ത് ആ മുത്ത് അങ്ങ് എന്ത് ചെയ്യണം ഇത് എനിക്ക് വേണ്ടിയിട്ട് ആ പച്ച നിറത്തിലുള്ള ആ പെട്ടിയിൽ എനിക്ക് വേണ്ടി അത് എടുത്തു വയ്ക്കണം സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് പറയണം ഓഗ്ലയോട് അത് എനിക്ക് വേണ്ടിയിട്ടാണ് വങ്കയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അങ്ങ് ഓൾഗയോട് പറയണം വങ്ക ഗേവ് എ ഷാർപ്പ് സൈ ആൻഡ് വൺസ് മോർ ഗേസ്ഡ് അറ്റ് ദ വിൻഡോ പെയിൻ ഒരിക്കൽ കൂടി ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് ജനലിൻ്റെ പാളിയിലേക്ക് നോക്കുകയാണ് വങ്ക He remembered his grandfather going to get a Christmas tree for the gentry. Gentry, Prabhu Kudumbam. ഈ സമയത്ത് മുത്തശ്ശൻ കുറിച്ച് ഓർക്കുന്നു അങ്ങനെ ക്രിസ്മസ് ദിവസങ്ങൾ ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഭു കുടുംബത്തിലേക്ക് അദ്ദേഹം പോകുന്നത് തന്നെയാണ് ആൻഡ് ടേക്കിംഗ് ഇസ് ഗ്രാൻഡ് സൺ വിത്ത് ഹിം അങ്ങനെ മരം വെട്ടാൻ വേണ്ടി ക്രിസ്മസ് ട്രീ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് മരം വെട്ടാൻ വേണ്ടി പ്രഭു കുടുംബത്തിലേക്ക് പോകുമ്പോൾ ഒപ്പം നമ്മുടെ വങ്കയും കൂട്ടാറുണ്ട് വാട്ട് ഹാപ്പി ടൈംസ് ദോസ് ഹാഡ് ബീൻ ആ നിമിഷങ്ങൾ സമയം എന്തൊരു സന്തോഷമായിരുന്നു ഗ്രാൻഡ് ഫാദർ വുഡ് ഗിവ് എ ചക്കൾ ആൻഡ് ദ ഫ്രോസ്റ്റ് ബോം വുഡ് ചക്കളുടെ ഈ സമയത്ത് ചക്കളുടെ അടക്കി പിടിച്ചുള്ള ചിരി അടക്കി പിടിച്ച് ചിരിക്കുക അങ്ങനെ ഈ സമയത്ത് മുത്തശ്ശൻ അടക്കി പിടിച്ച് ചിരിക്കും ആൻഡ് വങ്ക ഫോളോയിങ് ദർ എക്സാമ്പിൾ ചക്ക് ഇട്ടു തിരിച്ച് വങ്കയും ചിരിക്കും ബിഫോർ ചോപ്പിംഗ് ഡൗൺ ദർ ഫിർ ട്രീ ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് എ പൈപ്പ് അങ്ങനെ ഫിർ മരങ്ങൾ അഥവാ ദേവദാരു വൃക്ഷങ്ങൾ മുറിക്കുന്നതിന് മുൻപ് അദ്ദേഹം സ്മോക്ക് എ പൈപ്പ് അദ്ദേഹം സ്മോക്ക് ചെയ്യും ആ പൈപ്പ് വലിച്ച് അദ്ദേഹം പുക വലിക്കും ടേക്ക് എ ലോങ് പിഞ്ച് ഓഫ് സ്നഫ് അതിനുശേഷം ഒരു നുള്ളെടുക്കും ആൻഡ് ലഫ് അറ്റ് ദ ഷിവറിംഗ് വങ്ക അങ്ങനെ വിറയ്ക്കുന്ന വങ്കയെ നോക്കി അദ്ദേഹം കളിയാക്കിച്ചിരിക്കും ദ യങ് ഫിർ ട്രീസ് കോട്ടഡ് വിത്ത് ഫ്രോസ്റ്റ് സ്റ്റുഡ് മോഷൻലെസ് വെയ്റ്റിംഗ് ടു സീ വിച്ച് വൺ ഓഫ് ദം വാസ് ടു ഡൈ അങ്ങനെ ചെറിയ മരങ്ങൾ അവിടെ തണുത്തുറഞ്ഞ് നിൽക്കുന്ന ആ മഞ്ഞിൽ അവിടെ അനങ്ങാതെ ചെറിയ ദേവദാരു വൃക്ഷങ്ങൾ മരങ്ങൾ അവിടെ ഉണ്ടാവും ആരാണ് ഇന്ന് മരിക്കുക ആരാണ് ഇന്ന് കൊല്ലപ്പെടുക എന്നറിയുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് വെട്ടുന്നത് ആരെയെന്ന് നോക്കി നിൽക്കുകയാണ് ആ മരങ്ങൾ ആൻഡ് സഡൻലി എ ഹെയർ വുഡ് കം ലീപ്പിംഗ് ഓവർ എ സ്നോ ഡ്രിഫ്റ്റ് സ്വിഫ്റ്റ് ആസ് എ ആരോ ഒരു അമ്പ് എന്ന പോലെ വേഗത്തിൽ അവിടേക്ക് പെട്ടെന്നായിരിക്കും കാട്ടുമുയലി കാട്ടിലേക്ക് ചാടി വരിക ഗ്രാൻഡ് ഫാദർ കുഡ് നെവർ ഹെൽപ്പ് ഷൗട്ടിങ് ഈ സമയത്ത് അദ്ദേഹം ഉച്ചത്തിൽ അലറും സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് സ്റ്റോപ്പ് ഇറ്റ് ഹോ യു സ്റ്റെപ്പ് ടെയിൽഡ് ഡെവിൽ അപ്പോൾ അദ്ദേഹം നിൽക്കൂ അവിടെ നിൽക്കൂ നിൽക്കൂ അല്ലയോ കുറ്റിവാലൻ ചെകുത്താനെ നീ അവിടെ നിൽക്കൂ എന്ന് അദ്ദേഹം പറയണം ഗ്രാൻഡ് ഫാദർ വുഡ് ഡ്രാഗ് ദ ട്രീ ടു ദ ബിഗ് ഹൗസ് ആൻഡ് ദേ വുഡ് സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ് അങ്ങനെ ഗ്രാൻഡ് ഫാദർ വെട്ടിയ മരങ്ങൾ ദേവദാര വൃക്ഷങ്ങൾ ആ മരങ്ങൾ അദ്ദേഹം വലിച്ചു വെച്ചുകൊണ്ട് വലിയ വീടുകളിലേക്ക് കൊണ്ടുപോകും ആൻഡ് ദേ സ്റ്റാർട്ട് ഡെക്കറേറ്റിംഗ് ഇറ്റ് അങ്ങനെ ആ കൊണ്ടുപോയ മരങ്ങൾ അവർ അലങ്കരിക്കാൻ തുടങ്ങും മിസ് ഓഗ്ല ഇഗ്നിറ്റേവ വങ്കസ് ഫേവറേറ്റ് വാസ് ദ ബിസ്സസ്റ്റ് ഓഫ് ഓൾ വങ്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു മിസ് ഓഗ്ല അവർ ആ സമയത്ത് വളരെയധികം തിരക്കിലുമായിരിക്കും വയൽ പെലഗേയ വങ്കസ് മദർ പെലഗേയാണ് വങ്കയുടെ അമ്മ വാസ് അലൈവ് ആൻഡ് ഇൻ സർവീസ് അറ്റ് ദ ബിഗ് ഹൗസ് അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ അവരും ആ വലിയ വീടുകളിൽ അവരുടെ സേവനം അവർ ചെയ്തിരുന്നു ഓഗ്ല നെറ്റേബ യൂസ് ടു ഗീവ് വങ്ക സ്വീറ്റ്സ് ആൻഡ് അമ്യൂസ് ഹെർസെൽഫ് ബൈ ടീച്ചിങ് ഹിം ടു റീഡ് അങ്ങനെ ഓഗ്ല പലപ്പോഴും വങ്കയ്ക്ക് മധുര പലഹാരങ്ങളും അതോടൊപ്പം തന്നെ അവനെ വായിപ്പിക്കാനും എഴുതുവാനും ഒക്കെ പഠിപ്പിച്ചിരുന്നു മാത്രമല്ല 1 മുതൽ 100 വരെ എണ്ണുവാനും പഠിപ്പിച്ചിരുന്നു ഡാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡാൻസ് നൃത്തം പഠിപ്പിച്ചിരുന്നു ദ ക്വാട്രിൽ ക്വാട്രിൽ സംഘനൃത്തം പോലുള്ള ഡാൻസൊക്കെ പഠിപ്പിച്ചിരുന്നു
But when Pelagat died, the orphaned Vanga was sent down to the back kitchen to his grandfather. അങ്ങനെ പെലഗായ തൻ്റെ അമ്മ മരണപ്പെട്ടതിനു ശേഷം പിന്നീട് അനാഥനായ വങ്ക തൻ്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് മുത്തച്ഛൻ്റെ ഒപ്പം അടുക്കളയിലേക്ക് അടുക്കളയുടെ പുറകുവശത്തേക്ക് മുത്തച്ഛനോടൊപ്പം പറഞ്ഞയച്ചു. ആൻഡ് ഫ്രം ദർ ടു മോസ്കോ ടു അലക്കിൻ ദ ഷൂ മേക്കർ. അവിടെ നിന്ന് പിന്നെയും പറഞ്ഞയച്ചു. അവിടെ നിന്ന് വീണ്ടും അലാക്കിൻ ഷൂ മേക്കർ എന്ന് പറഞ്ഞ അലാക്കിൻ്റെ അടുത്തേക്ക് മോസ്കോയിലെ അലാക്കിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. Come to me, dear granddad, continued Vanga. എൻ്റെ അടുത്തേക്ക് വരിക മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തുടർന്ന് എഴുതുകയാണ്. I beg you, for Christ's sake, take me away from here. ഞാൻ അങ്ങോട്ട് യാചിക്കുകയാണ്, ദൈവത്തെയോർത്ത് നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക. Pity me, unhappy orphan, they beat me all the time and I am always hungry and I am so miserable here. തീർച്ചയായിട്ടും എന്നോട് ദയുണ്ടാകണം. ദുഃഖിതനായുള്ള അനാഥനായ എന്നോട് കരുണ കാണിക്കണം. മാത്രമല്ല ഇവിടെ അവർ എല്ലാ സമയത്തും അവരെന്നെ അടിക്കുകയാണ്. എപ്പോഴും ഞാൻ വിശന്ന് കിടക്കുകയും ചെയ്യും. ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ ഉള്ളത്. ഐ ക്യാൻ ടെൽ യു ഐ ക്രൈ ഓൾ ദ ടൈം. എപ്പോഴൊക്കെയാണ് കരയുന്നതെന്നൊക്കെ പോലും അറിയാൻ പറ്റുന്നില്ല. ആൻഡ് വൺ ഡേ ദ മാസ്റ്റർ ഹിറ്റ് മീ ഓവർ ദ ഹെഡ് വിത്ത് ബ്ലാസ്റ്റ് ആൻഡ് ഐ ഫെൽ ഡൗൺ ആൻഡ് തോട്ട് ഐ വുഡ് നെവർ ഗെറ്റ് അപ്പ് എഗെയിൻ. ഒരു ദിവസം യജമാനൻ എന്നെ അടിച്ചു, എൻ്റെ തലക്കിട്ടടിച്ചു. With the last and fell down, I thought I would never get up again. അങ്ങനെ തലയ്ക്ക് അടിയേറ്റ് ഞാൻ വീണു. പക്ഷേ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല വീണ്ടും എഴുന്നേൽക്കുമെന്ന്, വീണെടുത്ത് നിലനിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷയില്ല. ഐ ഹാവ് സച്ച് മിസറബിൾ ലൈഫ്, വേഴ്സ് ദാൻ ഡോഗ്സ്. അത്രമാത്രം ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണുള്ളത്. എന്നുവെച്ചാൽ ഒരു ഡോഗിനേക്കാളും മോശമായിട്ടുള്ള ഒരു ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് എൻ്റേത്. ആൻഡ് ഐ സെൻറ്റ് മൈ ലവ് ടു അലിയോണ. മാത്രമല്ല എൻ്റെ സ്നേഹം, അലിയോണയ്ക്കുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഒറ്റക്കണ്ണുള്ള ഏകറിനോടും അതോടൊപ്പം തന്നെ കോച്ച്മാൻ അവരോടൊക്കെ എൻ്റെ സ്നേഹം അറിയിക്കുക. ഒരിക്കലും എൻ്റെ കൺസർട്ടീന, എൻ്റെ വാദ്യോപകരണം അവർക്കൊന്നും കൊടുക്കുകയും ചെയ്യരുത്, ആർക്കും കൊടുക്കരുത്. ഐ റിമെയിൻ യുവർ ഗ്രാൻഡ് സൺ ഇവാൻ സുഖോവ്. എന്ന് നിങ്ങളുടെ സ്വന്തം പേരക്കിടാവ് സുഖോവ്. ഡിയർ ഗ്രാൻഡ് ഡാഡ് ഡു കം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മുത്തശ്ശ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണം. വങ്ക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ ഫോർ ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ടു ആൻ എൻവലപ്പ് which he had bought the way before a cop. It means a unit of Russian currency. 100 cop is equal to 1 ruble. Okay, ഇവിടെ വങ്ക അവൻ്റെ ആ പേപ്പർ അതൻ മടക്കി നാല് മടക്കാക്കിയിട്ട് എന്ത് ചെയ്തു, ആ കവറിലേക്ക് ഇട്ടു. ഓക്കെ, അവൻ മുൻപേ തലേദിവസം എന്ത് ചെയ്യാണ്, ഓക്കെ ഒരു കോപ്പയ്ക്കിന് വാങ്ങിയതാണ്. അപ്പോൾ അതെല്ലാം വാങ്ങിയിട്ട് ഇടയിട്ടുണ്ട്. ഹി പോസ്റ്റ് ടു തിങ് ഡിപ്ഡ് ഇൻ ഈസ് പെൻ ഇൻ ടു ദ ഇങ്ക് പോട്ട് ആൻഡ് ബ്രഷ്. അങ്ങനെ അവൻ നിർത്തിയിട്ട് ചിന്തിച്ചു. എന്നിട്ട് അതിനുശേഷം അവൻ മഷിക്കുപ്പിയിലേക്ക് വീണ്ടും പേന മുക്കിയിട്ട് അവൻ എഴുതി. ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. സ്ക്രാച്ച് ദി സെഡ് ടു ഗ്രാൻഡ് ഫാദർ ഇൻ ദ വില്ലേജ്. ഗ്രാമത്തിലെ മുത്തശ്ശന് അവൻ വീണ്ടും സ്ക്രാച്ച് ദി സെഡ്. അവൻ തല ചൊറിഞ്ഞു. തോട്ട് അഗെയിൻ, വീണ്ടും ചിന്തിച്ചിട്ട് ദെൻ ആഡഡ്, വീണ്ടും കൂട്ടിച്ചേർത്ത് ഇങ്ങനെ എഴുതി. ടു കോൺസ്റ്റാൻറ്റിൻ മാക്വറിഷ്. ടു കോൺസ്റ്റാൻറ്റിൻ മാക്വറിഷ് എന്ന് അവൻ കൂട്ടിച്ചേർത്ത് എഴുതി. Pleased that no one had prevented him from writing. വളരെയധികം സന്തോഷമുണ്ട്, ആരും തടയുകയോ ഒന്നും പറയുകയോ ചെയ്തില്ല. കൃത്യമായിട്ട് അവൻ എഴുതാൻ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷം അവനുണ്ട്. ഹി പുട്ട് ഓൺ ഹിസ് ക്യാപ്. പുട്ട് ഓൺ ടു വിയർ, ധരിക്കുക. അതൊരു ഫ്രേസിലൊരു പാട്. അവൻ അവൻ്റെ ക്യാപ്പ് ധരിച്ചു. ആൻഡ് റാൻ ഔട്ട് ഇൻ ടു സ്ട്രീറ്റ്. അങ്ങനെ തെരുവിലൂടെ അവൻ ഓടി. വിത്തൌട്ട് പുട്ടിങ് ഹിസ് കോട്ട് ആൻഡ് ഓവർ ഹിസ് ഷർട്ട്. ഷർട്ടിൻ്റെ മുകളിൽ കോട്ട് ധരിക്കാതെ, പുറം കുപ്പായം ഇടാതെ അവൻ ഓടി. The men at the purchase told him when he asked them the day before. അപ്പോൾ അവിടെ കിറച്ചുകടയിലുള്ള ആൾ പറഞ്ഞിട്ടുണ്ട്, ആ മുൻപത്തെ ദിവസം അവൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചോദിച്ചാറുണ്ടായിരുന്നു. ദാറ്റ് ലെറ്റേഴ്സ് ആർ പുട്ട് ഇൻ ടു ലെറ്റർ ബോക്സസ്. കത്തുകളെല്ലാം ആ കത്ത് ഇടാനുള്ള ആ ബോക്സിലാണ് ഇടേണ്ടത് എന്നുള്ള കാര്യം അവർ പറഞ്ഞിരുന്നു, അവൻ ചോദിച്ചറിഞ്ഞിരുന്നു. ആൻഡ് ഫ്രം ദീസ് ബോക്സസ് സെൻറ്റ് ഓൾ ഓവർ ദ വേൾഡ് ഓൺ മെയിൽ കോച്ചസ് വിത്ത് 3 horses and drunken drivers and jingling bells. ഈ കത്തുകളെല്ലാം തന്നെ പിന്നീട് ആ ബോക്സിൽ നിന്ന് എടുക്കുകയും ലോകത്തിൻ്റെ നാനാ ദിക്കിലേക്കും ഭാഗത്തേക്കും ഈ മണികെട്ടിയ കുതിര വണ്ടിയിൽ ഉള്ള ആളുകൾ അവരെ കൊണ്ടുപോവുകയും ഡ്രൈവ് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുകയും അത് വേണ്ട സ്ഥലത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. വങ്ക റാൻ ആസ് ഫർ ആസ് ദ നിയറസ്റ്റ് ലെറ്റർ ബോക്സ് ആൻഡ് ഡ്രോപ്ഡ് ഹീസ് പ്രഷ്യസ് ലെറ്റർ ഇൻ ടു ദ സ്ലിറ്റ് വിഡവർ. അങ്ങനെ തൊട്ടടുത്തുള്ള ലെറ്റർ ബോക്സിൻ്റെ അടുത്തേക്ക് അവൻ ഓടിപ്പോയിട്ട് അവൻ അവൻ്റെ വിലപ്പെട്ട ആ കത്ത് ആ വിടവിലൂടെ ആ പെട്ടിയിലേക്കിട്ടു.
An hour later, lulled by rosy hopes, സുന്ദര പ്രതീക്ഷകൾ, മനോഹരമായ പ്രതീക്ഷകൾ, lulled, ഒരു താരാട്ട് പാട്ട് പാടുന്ന പോലെ അവൻ മണിക്കൂറുകൾ ശേഷം ഉറങ്ങി. അങ്ങനെ ആ സുന്ദര പ്രതീക്ഷകളുടെ സ്വപ്നത്തിൽ he was fast asleep. അങ്ങനെ അവൻ ഉറങ്ങി, വേഗത്തിൽ ഉറങ്ങി ആ ദിവസം. അങ്ങനെ സുന്ദര പ്രതീക്ഷയോട് കൂട്ടാൻ ഉറങ്ങിയാണ്. He dreamed of a stove. അങ്ങനെ സ്വപ്നത്തിൽ അവിടെ അടുപ്പ് കണ്ടു. On the stove ledge at sat his grandfather. അങ്ങനെ അടുപ്പിൻ്റെ ആ തറയിൽ മുത്തശ്ശൻ ഇരിക്കുന്നുണ്ടായിരുന്നു. His bare feet dangling, reading the letter to the cooks. അങ്ങനെ dangling, തൂക്കിയിരുന്ന അദ്ദേഹത്തിൻ്റെ കാലുകൾ തൂക്കിയിരുന്നുകൊണ്ടാണ് അദ്ദേഹം വായിച്ചത്. അത് അദ്ദേഹം കുക്ക് പരിചാരകർക്ക് വേണ്ടി വായിച്ചു കൊടുക്കുകയാണ്. He was walking backwards and forwards in front of the stove, wagging his tail. അങ്ങനെ കാലും തൂക്കിയിട്ടിരുന്നുകൊണ്ട് അദ്ദേഹം കത്തിങ്ങനെ വായിക്കുന്നുണ്ട് പരിചാരകർക്ക് വേണ്ടി, പാചകക്കാരികൾക്ക് വേണ്ടിയിട്ട്. അതേസമയം ഈൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിറകോട്ടും മുന്നോട്ടും വാല് ഇങ്ങനെ അട്ടിക്കൊണ്ട് ഇങ്ങനെ ആ അടുത്തുകൂടെ നടന്ന് പോവുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈൽ. ഓക്കെ, സോ ദിസ് ഇസ് ദ സ്റ്റോറി. ഓക്കെ, നൗ വി ക്യാൻ ഗോ ത്രൂ ദ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാം. ഫസ്റ്റ് വൺ. On the basis of your reading of the first two paragraphs of the story, complete the following table. നമ്മള് പാഠഭാഗം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു, ഇനി ചോദ്യങ്ങളിൽ കടക്കുകയാണ്. നമ്മുടെ ചോദ്യം, ഇവിടെ നിങ്ങൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പാരഗ്രാഫും വായിച്ചു, ആ രണ്ട് പാരഗ്രാഫ് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പൂർത്തീകരിക്കുക. കമോൺ, പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി, ഹു ഈസ് ദ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദി സ്റ്റോറി? വങ്ക സുക്കോവ് ഈസ് ദ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദിസ് സ്റ്റോറി. പ്ലേസ്, വെർ ഇസ് ദ പ്ലേസ് സെറ്റിംഗ്? ഓക്കെ, ദ ഷൂമേക്കർ അല്യാക്കിൻസ് ഹൗസ്. ടൈം, ക്രിസ്മസ് ഈവ്, ക്രിസ്മസ് തലേദിവസം, ക്രിസ്മസിൻ്റെ തലേദിവസമാണ് സമയം. ഹിസ് ഫാമിലി, അവൻ്റെ കുടുംബം എങ്ങനെയായിരുന്നു? ഗ്രാൻഡ് ഡാഡ് കോൺസ്റ്റാന്റിൻ മാഗ്രിഷ്, പാരൻസ് ആർ ഡെഡ്, ഹി ഹാസ് നോ റിലേറ്റീവ്സ്. ഇതേതാണ് കുടുംബം. ഹിസ് മെൻ്റൽ സ്റ്റേറ്റ്, മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണിപ്പോൾ പറയുന്നത്? Okay, depressed and miserable. Depressed and miserable. Then his actions. അവൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ലെറ്റർ ടു ഡാഡ്. ഓക്കെ, ടെല്ലിംഗ് ഹിം അബൌട്ട് ഹിസ് മിസറി. ഹി പോസ്റ്റ് ദ ലെറ്റർ ഇൻ ദ ബോക്സ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദി ഡോഗ് ഈൽ? എന്തൊക്കെയാണ് ഈൽ, ഡോഗ് ഈലിൻ്റെ പ്രത്യേകതകൾ? ഈൽ ഹാഡ് ബ്ലാക്ക് കോട്ട് ആൻഡ് ലോങ് വെസൽ like body. He was respectful and always tried to get people's affection. He looks at friends and strangers in the same manner. He didn't give confidence to anyone. His respectful and obedient nature hid his hatred and vengeance. He could go quietly and bite somebody's foot, creep into the ice house and steal a person's chicken. His back legs had been cut many times, that is twice. He had been hung up and every week he was beaten up very badly, but he survived all. അവൻ്റെ ആ ഒരു ശരീരം വെരുകിനെ പോലെ കീരിയെ പോലെ നീണ്ടതാണ്. അതോടൊപ്പം തന്നെ അവന് ആളുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ആ ഒരു സ്വഭാവം എല്ലാ ആളുകളെയും അവനിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അവന് സുഹൃത്തുക്കളോടും അതോടൊപ്പം തന്നെ അവിടെയുള്ള പരിചാരകരോടും അല്ലെങ്കിൽ പരിചിതരോടൊക്കെ അവൻ ഒരേപോലെയാണ് അവൻ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ അവൻ കൂടുതൽ വിശ്വാസം ആരിലും അവൻ അർപ്പിച്ചില്ല. അവൻ അനുസരണയുള്ള ആളാണ്. അതോടൊപ്പം തന്നെ അവന് രണ്ട് പ്രാവശ്യം അവൻ്റെ കാ മുറിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ തൊട്ടടുത്തുള്ള കർഷകരുടെ മീൻ എടുക്കാൻ പോയതിൻ്റെ ഭാഗമായിട്ട്, അതുപോലെ ഒറ്റക്കാലം നിന്നുകൊണ്ട് പോയത് കൊണ്ടൊക്കെയാണ് സംഭവിച്ചത്. ഓക്കെ, അങ്ങനെ രണ്ട് പ്രാവശ്യം അവനെ തൂക്കിയിട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ നിന്നൊക്കെ അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. തേർഡ് വൺ, ഈസ് ദേർ എ ഷിഫ്റ്റ് ഇൻ ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഇൻ പാരഗ്രാഫ് 3 and 4? വേർ ഡു ദ ഇവൻസ് ടേക്ക് പ്ലേസ്? അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഈ കഥയിലെ ചില മൂന്ന് നാല് പാരഗ്രാഫുകളിലെ ചില മാറ്റങ്ങൾ? വേർ ഡു ദ ഇവൻസ് ടേക്ക് പ്ലേസ്? മൂന്നാമത്തുമ്പോഴെത്തുന്ന ആ ഒരു ഷിഫ്റ്റ് എവിടേക്കാണ് പോകുന്നത്? ഓക്കെ, എന്തൊക്കെ മാറ്റമുണ്ട്? ദർ ഈസ് എ ഷിഫ്റ്റ് ഇൻ ദ സെറ്റിംഗ് ഓഫ് ദ സ്റ്റോറി ഇൻ പാരഗ്രാഫ് 3, 4 and 5. ടേക്ക് പ്ലേസ് ഇൻ ദ സ്റ്റേറ്റ് വേർ വങ്കാസ് ഗ്രാൻഡ് ഫാദർ വർക്ക്ഡ്. ഫോർത്ത് വൺ, ഹൗ ഡസ് ഗ്രാൻഡ് ഫാദർ ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫൺ ആൻഡ് ലാഫ്റ്റർ?
എങ്ങനെയാണ് മുത്തശ്ശൻ ചിരിയുടെയും തമാശയുടെയും ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നത്. ഗ്രാൻഡ്ഫാദർ ക്രിയേറ്റ്സ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് ഫൺ ആൻഡ് ലാഫ്റ്റർ ബൈ പ്ലേഫുള്ളി പിഞ്ചിങ് വൺ ഓഫ് ദ മെയ്ഡ്സ് ഓർ കുക്ക് ആൻഡ് മേക്കിംഗ് ദം ടേക്ക് സ്നഫ്. ഹി ആൾസോ ഗേവ് സ്നഫ് ടു ദ ഡോഗ്സ്. ദ വിമൻ വുഡ് സ്നീസ് ആൻഡ് ദെൻ ദ ഗ്രാൻഡ്ഫാദർ വുഡ് സേ ഫോർ ഫ്രോസൺ നോസസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ അദ്ദേഹം പരിചാരികൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള സ്ത്രീകൾക്കും ഉള്ളിയിട്ടും ഈ മൂക്കിൽ പൊടി കൊടുത്തുകൊണ്ടും നായ്ക്ക കൊടുത്തുകൊണ്ടും അദ്ദേഹം അത്തരത്തിൽ കലാകിച്ചിരിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. ഫിഫ്ത് വൺ പിക്ക് ഔട്ട് വേർഡ്സ് ആൻഡ് ഫ്രേസസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ നൈറ്റ്. രാത്രിയെ സൂചിപ്പിക്കുന്ന വർണ്ണിക്കുന്ന വാക്കുകൾ എടുത്തെഴുതുക, പ്രയോഗങ്ങളോ വാക്കുകളോ എടുത്തെഴുതുക. കമോൺ. ഡാർക്ക് നൈറ്റ്. ട്രീസ് വേർ സിൽവർ വിത്ത് റെയിൻ. സ്കൈ സ്പ്രിംഗിൾ വിത്ത് ഗെയ്ലി ട്വിങ്ക്ലിംഗ് സ്റ്റാർസ്. ദ മിൽക്കി വേ ലുക്ക്ഡ് ന്യൂലി സ്ക്രബിൾഡ് ആൻഡ് പോളിഷ്ഡ് വിത്ത് സ്നോ. അങ്ങനെയാണ് രാത്രിയെ വർണ്ണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇരുണ്ടതാണ്, വെള്ളി പോലെയുള്ള മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, താരാപഥം കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഇത്തരത്തിൽ ഉരച്ച് പോളിഷ് ചെയ്ത അല്ലേ ഒരു അന്തരീക്ഷം, അല്ലേ തെളിഞ്ഞ അന്തരീക്ഷമായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ. വാട്ട് സോർട്ട് ഓഫ് എ ലൈഫ് ഡിഡ് ബംഗ ലെഡ് അറ്റ് ദ ഷൂമേക്കേഴ്സ് പ്ലേസ്. ഷൂമേക്കറുടെ ആ ഒരു വീട്ടിലെ ഇത്തരത്തിലുള്ള ജീവിതമാണ് അവൻ നയിച്ചത്. വംഗ ലെഡ് എ മിസറബിൾ ലൈഫ് ദർ. ഹി ഡിഡ് നോട്ട് ഗെറ്റ് ഇനഫ് ഫുഡ് ടു ഈറ്റ്. ഹി ഹാഡ് ടു റോബ് ദ ഷൂ മേക്കേഴ്സ് ബേബി ഇൻ ദ നൈറ്റ് ആൻഡ് ദിസ് പ്രിവെൻറ്റഡ് ഹിം ഫ്രം ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. ഹി വാസ് ഹാർഡ്ലി ബീറ്റൺ ബൈ അലിയാക്കിയൻ സീനിയർ ബോയ്സ് റിഡിക്യുൽഡ് ഹിം. ഇത്തരത്തിൽ മാസ്റ്റർ അവരുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം അവരുടെ ആ ഒരു സ്ഥലത്ത് വളരെയധികം ദുരിതപൂർണമായിട്ട് ജീവിതമായിരുന്നു. മാത്രമല്ല അവന് ഭക്ഷണം കിട്ടിയിരുന്നില്ല, അതുമാത്രമല്ല കുട്ടിയെ നോക്കണമായിരുന്നു, ഉറക്കമില്ലായിരുന്നു അല്ലേ, അതുപോലെ തന്നെ പലപ്പോഴും മോശമായിട്ട് പെരുമാറുന്നത്, അടിക്കുകയും ചെയ്തിരുന്നു അല്ലാക്കിയൻ. എന്തിന് അവിടെയുള്ള സീനിയർ ബോയ്സ് അവർ പോലും കളിയാക്കിയിരുന്നു. ദി ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു വംഗ വുഡ് ഹാപ്പൻ ടു ഹിം ഇഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഡിഡ്ന്റ് ടേക്ക് ഹിം ബാക്ക് ഹോം. വൈ ഡിഡ് ഹി തിങ്ക് സോ. എന്ന് തീർച്ചയായിട്ടും ചിലത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. എന്താണ് അങ്ങനെ, എന്തുകൊണ്ടായിരുന്നു അവൻ അങ്ങനെ ചിന്തിച്ചത്? ഇഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ടേക്ക് ഹിം ബാക്ക് ഹോം ഹി വുഡ് ഡൈ. കൊണ്ടുപോയില്ലെങ്കിൽ മരണപ്പെടും. ഹി തോട്ട് സോ ബിക്കോസ് ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ ഹിം ടു കണ്ടിന്യൂ വിത്ത് ഹിസ് ക്രൂവൽ മാസ്റ്റേഴ്സ് അലിയാക്കിൻ വു മെയ്ഡ് ഹിം വർക്ക് ഹാർഡ് starved him, made him rock his baby in the night and beat him up cruelly. ഉറങ്ങാൻ പറ്റുന്നില്ല, അതേസമയം ഇവിടെ വീട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ താൻ മരണപ്പെടും. മാത്രമല്ല ഇതിന് കഴിയുന്ന കാരണം എന്താണ്, അങ്ങനെ മരണപ്പെടാനുള്ള കാരണം വേറെ ഒന്നുമില്ല. കാരണം ക്രൂരനായിട്ടുള്ള അലിയാക്കിന് അദ്ദേഹം പലപ്പോഴും കഠിനം ചെയ്യുകയും പട്ടിണി കിടുകയും, മാത്രമല്ല കുട്ടിക്കാരുടെ സമയത്ത് കുട്ടിയെ നോക്കണം, അങ്ങനെ അത് മുക്കില്ലെങ്കിൽ എന്നെ തല്ലും മോശമായിട്ട് അദ്ദേഹം ക്രൂരമായിട്ട് പെരുമാറും. ഇത് കണ്ടപ്പോൾ വളരെയധികം ദുഃഖം അവന് തോന്നുകയാണ്. ഇത്രയധികം വളരെയധികം സങ്കടം ആ സ്ഥലത്ത് ഉണ്ടാകുന്നത്. വൈ കുഡിൻറ്റ് വംഗ റൺ അവേ ഫ്രം ദ ഹോം ഓഫ് ദ ഷൂമേക്കർ. എന്തുകൊണ്ടാണ് ഷൂമേക്കറുടെ വീട്ടിൽ നിന്നും അവൻ ഓടാൻ പറ്റാതിരുന്നത്? വംഗ കുഡ് നോട്ട് റൺ അവേ ഫ്രം ദ ഹോം ഓഫ് ദ ഷൂമേക്കർ ബിക്കോസ് ഹി ഹാഡ് നോ ഷൂസ് ഓർ ബൂട്ട്സ്. ഹി വാസ് അഫ്രൈഡ് ഓഫ് ഫ്രോസ്റ്റ്. ഓക്കെ, കാരണം ഈ സമയത്ത് അവൻ ഓടാൻ കഴിഞ്ഞില്ല, കാരണം അവൻ്റെ കാലിൽ ഒരു കൂട്ട ഒരു ചോടി ഷൂസ് ഇല്ലായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് നല്ല തണുപ്പുണ്ട്, തണുപ്പിനെ പേടിച്ചുകൊണ്ടൊക്കെയാണ് അവന് പോകാതിരുന്നത്. നെക്സ്റ്റ് വൺ, വംഗ ഈസ് വർക്കിംഗ് ഫോർ എ ഷൂ മേക്കർ ബട്ട് ഹി ഡസൻ്റ് ഹാവ് ബൂട്ട്സ്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? അവൻ ഷൂമേക്കർക്ക് വേണ്ടി അവൻ ജോലി എടുക്കുന്നുണ്ട്, പക്ഷേ അവന് ബൂട്ടുകളില്ല. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താ അതിലൂടെ സൂചിപ്പിക്കുന്നത്? ദിസ് മീൻസ് ആൾദോ ഹി വർക്ക്സ് വിത്ത് എ ഷൂ മേക്കർ ഹി ക്യാൻ ഹാവ് ഷൂസ് ഓഫ് ഹിസ് ഓൺ. ദിസ് ഈസ് ദ കേസ് വിത്ത് മെനി വർക്കേഴ്സ്. എ വർക്കർ ഇൻ എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വിൽ നോട്ട് എൻജോയ് ദ സെയിം ഫുഡ് ഓർ ഫെസിലിറ്റീസ് ദാറ്റ് ഹി ഹെൽപ്സ് ടു ഗിവ് ടു ദ ഗസ്റ്റ്. ഇറ്റ് ഈസ് ലൈക്ക് വാട്ടർ, വാട്ടർ എവറി വർ നോട്ട് എ ഡ്രോപ്പ് ഓഫ് ഡ്രിങ്ക്. തീർച്ചയായിട്ടും ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവന് ഒരു കൂട്ടം നല്ല ബൂട്ട് അവന് സ്വന്തമായിട്ടില്ല. അതുപോലെ തന്നെയാണ് സാധാരണ ജോലിക്കാരുടെയും അവസ്ഥ, പ്രത്യേകിച്ച് ഫൈവ് സ്റ്റാർ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ ആളുകളുടെയും അവസ്ഥ അതുപോലെ തന്നെയാണ്. കാരണം അവർ ഭക്ഷണം നല്ല വിധത്തിലുള്ള ഭക്ഷണമോ സൗകര്യമൊന്നും ഇല്ല. മാത്രമല്ല അവർ അതിഥികൾക്ക് വരുന്ന ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള ഭക്ഷണവും മറ്റും കൊടുക്കുന്നു.
അല്ലേ? എന്ന് വെച്ചാൽ അന്നത്തെ പോലെയാണ് വെള്ളം എല്ലായിടത്തും ഉണ്ട്, പക്ഷേ വേണ്ട വിധത്തിൽ കുടിക്കാൻ ഇല്ല എന്നുള്ളതാണ്. അതുപോലെയാണ് ഇവിടുത്തെ ഈ ജോലിക്കാരുടെ അവസ്ഥ. നെക്സ്റ്റ് വൺ, ടെൻ, വാട്ട് പ്രോമിസസ് ഡസ് വങ്ക മേക്ക് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ സോ ദാറ്റ് ഹി വുഡ് ടേക്ക് ഹിം ബാക്ക് ഹോം. തീർച്ചയായിട്ടും എന്തെല്ലാം വാഗ്ദാനങ്ങളാണ് അവൻ നിറവേറ്റാമെന്ന് പറഞ്ഞത്? തീർച്ചയായിട്ടും തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ചില വാഗ്ദാനങ്ങൾ അവൻ നിറവേറ്റാമെന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണത്? വങ്ക മേക്സ് എ ലോട്ട് ഓഫ് പ്രോമിസസ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ സോ ദാറ്റ് ഹി വുഡ് ടേക്ക് ഹിം ബാക്ക് ഹോം. വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ധാരാളം വാഗ്ദാനങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. ഹി വുഡ് ഗ്രൈൻഡ് ഹിസ് സ്നഫ്, ഹി വുഡ് പ്രേ ഫോർ ഹിം. മൂക്കിൽ പൊടി പൊടിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഹി കുഡ് ഈവൻ ബീറ്റ് ഹിം ആസ് ഹാർഡ് ആസ് ഹി ലൈക്ക് ഇഫ് ഹി ഡിഡ് മിസ്റ്റേക്ക്. എന്തെങ്കിലും കുസൃതരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടി ശിക്ഷ നൽകണമെന്ന് പറയുന്നുണ്ട്, നൽകിക്കൊള്ളുന്നു പറയുന്നുണ്ട്. ഹി വുഡ് ക്ലീൻ ദ ബോട്ട്സ് ഓർ ഗോ ആസ് എ ഷെപ്പേർഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫെദിയ. ബോട്ട് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഫെദിയയ്ക്ക് പകരം ആട്ടിടാനായിട്ട് പോവുകയോ ചെയ്യാം. വെൻ ഹി ഗ്രോസ് അപ് ടു ബി എ മാൻ ഹി വുഡ് ലുക്ക് ആഫ്റ്റർ ഹിം ആൻഡ് ഹി വിൽ നോട്ട് എനി വൺ ഹർട്ട് ഹിം. തീർച്ചയായിട്ടും വലുതാവുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ നോക്കുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല ആരെയും അല്ലേ അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. വെൻ ഹി ഡൈസ് ഹി വുഡ് പ്രേ ഫോർ ഹിസ് സോൾ ലൈക്ക് ഹി ഡസ് ഫോർ ഹിസ് മമ്മി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ അദ്ദേഹത്തിന് മരണത്തിന് ശേഷം ഞാൻ ഡാഡിനും പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട് ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഓഫ് ക്രിസ്മസ് ഡസ് വങ്ക ചെറിഷ്. എന്താണ് ക്രിസ്മസ് ഓർമ്മകളിലെ ഏറ്റവും സന്തോഷദായകമായിട്ടുള്ള ഒരു കാര്യം? വങ്ക റിമെമ്പേഴ്സ് ഹിസ് ഗ്രാൻഡ് ഫാദർ ഗോയിങ് ടു ഗെറ്റ് എ ക്രിസ്മസ് ട്രീ ഫോർ ഹീസ് എംപ്ലോയീസ്. ഹി ഹാഡ് ടേക്കൻ വങ്ക വിത്ത് ഹിം. ഹൗ ഹാപ്പി വങ്ക വാസ് ദെൻ. ഗ്രാൻഡ് ഫാദർ വുഡ് ലവ് ദ ഫ്രോസ്റ്റ് കവേർഡ് ട്രീസ് വുഡ് ലവ് ആൻഡ് വങ്ക ആൾസോ ലവ്ഡ് ബിഫോർ കട്ടിംഗ് ദ ട്രീ. ഗ്രാൻഡ് ഫാദർ വുഡ് സ്മോക്ക് ഹിസ് പൈപ്പ് ടേക്ക് എ ലോങ് പിഞ്ച് ഓഫ് സ്നഫ്. ഹി വുഡ് ലവ് അറ്റ് ദ ഷിവറിംഗ് വങ്ക. The young fir trees covered with frost stood without moving. Then were waiting to see which one would be cut. Suddenly a hare would appear. Grandfather would shout, "Stop it, stop it." Grandfather would drag the tree to the big house. They all would decorate it. അപ്പോൾ അധികം സന്തോഷമുണ്ടായിരുന്നു, കാരണം അദ്ദേഹം അവിടെ വലിയ വീട്ടിലേക്ക് മരങ്ങൾ വെട്ടുന്ന വേണ്ടിയിട്ട് അദ്ദേഹം ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന വേണ്ടിയിട്ട് പോകാറുണ്ട്, എന്നെയും കൊണ്ടുപോകും. മാത്രമല്ല തണുത്തുറന്നിരിക്കുന്ന ചെറിയ മരങ്ങൾ ആരെയാണ് വെട്ടുന്നത് എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അനങ്ങാതെ. അങ്ങനെ വെട്ടുന്നതിന് മുമ്പ് അദ്ദേഹം പൈപ്പ് അദ്ദേഹം വലിക്കും, പുക വലിക്കും, ഒരു നുള്ള മൂക്കിൽ പൊടിയെടുക്കും, വലിക്കും. അതോടൊപ്പം തന്നെ ഈ വിറച്ച് നിൽക്കുന്ന വങ്കയെ നോക്കി അദ്ദേഹം ചിരിക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ചെറിയ ആ ഫിർ മരങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതേസമയം അദ്ദേഹം ഈ മുറിച്ച എല്ലാ മരങ്ങളും അദ്ദേഹം വലിച്ച് കഴിച്ച് കൊണ്ടുപോകും. പെട്ടെന്നായിരിക്കും ഇതിനിടയിൽ വലിയ കാട്ടുമുരി ഒന്ന് പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ നിൽക്കാൻ വേണ്ടി നിൽക്കുവാടെ നിൽക്കവിടെന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, ഇത്തരത്തിൽ അദ്ദേഹം വീട്ടിലേക്ക് ആ മരങ്ങൾ കൊണ്ടുപോവുകയും അവിടെ വെച്ചിട്ട് അത് അലങ്കരിക്കുകയും ചെയ്യും. 12th question, who was Vanga's favorite? Why did he like her? വങ്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ ആരായിരുന്നു, എന്തുകൊണ്ടാണ്? മിസ് ഓഗ്ല ഇഗ്നേറ്റേവ വാസ് വങ്കാസ് ഫേവറേറ്റ്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഗ്നേറ്റേവയാണ്. ഷി യൂസ്ഡ് ടു ഗീവ് വങ്ക സ്വീറ്റ്സ്. പലപ്പോഴും വങ്കയ്ക്ക് ഈ ഓഗ്ല എന്ത് ചെയ്യാറുണ്ട്, മധുരപലഹാരങ്ങൾ കൊടുക്കാറുണ്ട്. ഷി ആൾസോ ടോട്ട് ഹിം ടു റീഡ് റൈറ്റ് കൗണ്ട് ആൻഡ് ആൾസോ ടു ഡാൻസ്. വായിക്കാനും എഴുതുവാനും എണ്ണുവാനും അതോടൊപ്പം തന്നെ നൃത്തം ചെയ്യുവാനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആരെ, നമ്മുടെ ഓഗ്ല. നെക്സ്റ്റ് വൺ, 13, ഹൗ ഡിഡ് വങ്ക റീച്ച് മോസ്കോ. എങ്ങനെയാണ് പിന്നീട് വങ്ക മോസ്കോയിലെ എത്തിപ്പെടുന്നത്? വെൻ ഹി ബിക്കേം ആൻ ഓർഫൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് മദർ പെലഗയ്യ, ഹി വാസ് സെൻറ്റ് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. ഹിസ് ഗ്രാൻഡ് ഫാദർ അപ്രൻറ്റിസ്ഡ് ഹിം ടു ദ ഷൂമേക്കർ അലക്കിൻ ഇൻ മോസ്കോ. തൻ്റെ അമ്മ മരിച്ചതിന് ശേഷം മുത്തശ്ശൻ ഇവിടെ മോസ്കോയിലുള്ള അലിയാക്കിൻ്റെ അടുത്തേക്ക് ഷൂ നിർമ്മാണ പഠിതാവ്, ഷൂ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലേ തൊഴിൽ പഠിതാവായിട്ട് മോസ്കോയിലേക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ്. 14th question, I have such miserable life worse than a dog's. What made Vanga say so? എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അത് നായേക്കാളും മോശപ്പെട്ട ജീവിതമായിരുന്നു. എന്താണ് വങ്കയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്? വങ്ക സെഡ് സോ ഫോർ സോ മെനി റീസൺസ്. അങ്ങനെ പറയാനുള്ള കാരണങ്ങളുണ്ട്. ഹി ഡിഡ് നോട്ട് ഗെറ്റ് ഇനഫ് ടു ഈറ്റ്. ഹി കുഡ് നോട്ട്
sleep properly as he had to rock Aliakin's baby in the night. അവന് വേണ്ടത്തിൽ ഭക്ഷണം കിട്ടുന്നില്ല. രാത്രി കുട്ടി കരുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഉറങ്ങാനും പറ്റുന്നില്ല. ഹി വാസ് ലാഫ്ഡ് അറ്റ് ബൈ ദ സീനിയർ പ്രിൻസസ് ആൻഡ് അബോവ് ഓൾ ഹി വാസ് ഓഫൺ ബീറ്റൺ ബൈ ഇലിയാക്കിൻ. മാത്രമല്ല അവിടെ സീനിയർ ആയിട്ടുള്ള പഠിതാക്കളിൽ നിന്ന് പോലും പരിഹാസം അവന് കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൊണ്ട് തന്നെ അവന് ഈ ചിലപ്പോഴൊക്കെ ഇലിയാക്കിൻ്റെ അടുത്ത് നിന്ന് അടി കിട്ടാറുണ്ട്. Okay, next one. Do you think Vanga's letter will reach his grandfather? Why? മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഈ കത്തെത്തുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? എന്തുകൊണ്ട്? ഇറ്റ് വോണ്ട് റീച്ച് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഒരിക്കലും എത്തില്ല. ഹി ജസ്റ്റ് റോട്ട് ദ നെയിം ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അവൻ്റെ മുത്തശ്ശൻ്റെ പേര് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് സിംപ്ലി ദ വില്ലേജ്. അത് വില്ലേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഏത് ഗ്രാമമാണ്, എവിടെയുള്ള ഗ്രാമമാണെന്ന് മെൻഷൻ ചെയ്തില്ല. വിച്ച് വില്ലേജ് ഇല്ല, എവിടെയാണ്, ഏത് ഗ്രാമമാണ്, വേർ എവിടെയാണ്, നോ ബഡി വുഡ് നോ. ആർക്കും അത് അറിയില്ല. അതുകൊണ്ട് എത്തില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഡിഡ് വങ്ക ഡ്രീം അബൌട്ട് ഹിസ് സ്ലീപ്പ്. തൻ്റെ സ്വപ്നത്തിൽ, ഉറക്കത്തിലെ സ്വപ്നത്തിൽ അവൻ കണ്ടത് എന്താണ്, എന്താണ് സ്വപ്നം കാണുന്നത്? ഹിസ് ഡ്രീംഡ് ഓഫ് എ സ്റ്റോവ് ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് സിറ്റിംഗ് ഓൺ ദ സ്റ്റോവ് ലെഡ്ജ് വിത്ത് ഹിസ് ബെയർ ഫീറ്റ് ഡാംഗ്ലിംഗ്. ഹി വാസ് റീഡിംഗ് ടു ദ കുക്സ്. He was walking backwards and forwards, wagging his tail. അങ്ങനെ അദ്ദേഹം സ്റ്റൗവിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, കാൽ തൂക്കിയിട്ട് കൊണ്ട്. അങ്ങനെ അദ്ദേഹം കത്ത് വായിക്കുന്നു, പാചകക്കാർക്ക് ഇങ്ങനെ വായിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നു. അതേസമയം തന്നെ അവിടെയുള്ള ഈൽ എന്ന ഡോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പിറകോട്ടും മുൻപോട്ടും ഇങ്ങനെ വാല് ആട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഡസ് ദ റെഫറൻസ് ടു ഈൽ ഹാവ് എനി സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി? ഹൗ, ഇവിടെ എന്തെങ്കിലും പ്രാധാന്യം ഈൽ എന്ന നായിക്ക് ഇവിടെ ഉണ്ടോ? എന്താണ്, എങ്ങനെയാണ്? ദ ഈൽ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് റെവറൻഷ്യൽ മാനർ ആൻഡ് ഡിസിലിറ്റി സ്പൈറ്റ് ആൻഡ് മാലീസ് ഇൻ ഹിസ് ഹാർട്ട്. സോ ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ടു ദ ജനറി ഹി വർക്ക്ഡ് ഫോർ, ഇഫ് ഹി ഗോട്ട് എ ചാൻസ് ഹി ടു വുഡ് ബൈറ്റ് ദം ആസ് ഡിഡ് ഈൽ വെൻ ഹി ഗോട്ട് എ ചാൻസ്. According to Vanga, what kind of person is Constantine Makarovich? Do you justify Makarovich's decision to send Vanga away to Moscow? Why? എത്തരത്തിലുള്ള ആളാണ് ഇവിടെ കോൺസ്റ്റൻ്റ് മാക്കറിച്ച്? തീർച്ചയായിട്ടും അദ്ദേഹം മോസ്കോയ്ക്ക് വങ്കയെ പറഞ്ഞയക്കുന്നുണ്ട്. ആ ഒരു തീരുമാനം എത്രത്തോളം നല്ലതാണ് എന്നാണ് ചിന്തിക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം, എന്തുകൊണ്ട് നല്ലതാണോ അല്ലയോ, എന്തുകൊണ്ട് എന്നാണ് ഇതുണ്ട്? Vanga thinks Makarovich is a good person. That is why he writes him a letter when he finds his life is miserable in Moscow. Makarovich is a happy-go-lucky man, having fun with the maids, the cook and the dogs. Some people might find fault with Makarovich for sending the boy to Moscow. But we should know that he is an orphan with no education. He has to learn a trade to make living. So Makarovich sending Vanga to Moscow is justified. But unfortunately, Aliakin turned out to be a cruel man. പക്ഷേ അങ്ങനെ പറഞ്ഞേക്കുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ അവന് സ്നേഹമുണ്ട് നല്ല ആളുകൊണ്ട് തന്നെ കത്തെഴുതുന്നത്. ഓക്കെ, പക്ഷെ അദ്ദേഹം നമ്മുടെ മോസ്കോയിലുള്ള അലിയാക്കിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്, നല്ല ഒരു ഉദ്ദേശവും അനാഥനായിട്ടുള്ള വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവന് തീർച്ചയായിട്ടും ഒരു ജോലി പഠിച്ചെടുക്കാനും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെയായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതത്തിൽ അത് തിരിച്ചായി വന്നു, പക്ഷേ ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതമായി മാറി ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അലിയാക്കിൻ വളരെയധികം ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. സെക്കൻഡ് വൺ, ഹൗ ഡിഡ് പീപ്പിൾ ഇൻ അലിയാക്കിൻസ് വർക്ക് പ്ലേസ് ട്രീറ്റ് വങ്ക? എങ്ങനെയായിരുന്നു അലിയാക്കിൻ്റെ ജോലി സ്ഥലത്തെ ആളുകൾ വങ്കയെ? Read the following table using appropriate phrases or clauses from the story. കഥയിൽ നിന്നും ഉചിതമായ വാക്യങ്ങളോ പ്രയോഗങ്ങളോ ചേർത്ത് എഴുതുക. Three columns, Aliakin the master, the mistress, other apprentices. ഇവരുടെ ജോലിസ്ഥലത്തുള്ള ഇവരുടെ ഗെയിം എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്തത്? നമ്മുടെ ഇതാണ്. ഫസ്റ്റ് വൺ, Aliakin the master. He did not treat Vanga well. തീർച്ചയായിട്ടും Aliakin നമുക്കറിയാം നല്ല രീതിയിൽ നോക്കിയിരുന്നില്ല. He did not give him enough food. ഓണത്തിലുള്ള ഭക്ഷണം കൊടുത്തിരുന്നില്ല. ആൻഡ് ഈവൻ എ പെയർ ഓഫ് ബൂട്ട്സ്. അല്ലേ, ഭക്ഷണം മറ്റുള്ള ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഷൂസും കൊടുത്തില്ല. ഹി പണിഷ്ഡ് ഹിം സിവിയർലി ഈവൻ ഫോർ സ്മാൾ തിങ്സ്. ചെറിയ കാര്യത്തിലും അദ്ദേഹം എപ്പോഴും ശിക്ഷിക്കുമായിരുന്നു. ദാറ്റ് ഇസ് ദ അലിയാക്കിൻസ്. ദെൻ നെക്സ്റ്റ് വൺ, മിസ്ട്രസ്.
Yajamanathi. She wanted Vanga to rock the baby during the night. Not allowing Vanga to sleep properly, she mistreated him. We see her rubbing the head of the herring on Vanga's face. അവിടെ വങ്കയ്ക്ക് എന്തിനില്ല, തീർച്ചയായിട്ടും ഉറങ്ങുന്ന സമയത്ത് രാത്രി കുട്ടിയെ നോക്കണമായിരുന്നു, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പലപ്പോഴും അവന് മോശമായ രീതിയിലാണ് അവനോട് യജമാനത്തി പെരുമാറിയത്. ഇങ്ങനെ മത്സ്യം അതിൻ്റെ തല അവൻ്റെ മുഖത്ത് ഇങ്ങനെ ഉരസുന്നത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇതൊക്കെ അവരുടെ ഒരു പ്രവർത്തനങ്ങളായിരുന്നു, അവരുടെ മോശപ്പെട്ട പ്രവർത്തനം. നെക്സ്റ്റ് വൺ അതർ അപ്രന്റീസസ്, മറ്റുള്ള അപ്രന്റീസിൻ്റെ ആ ഒരു അല്ലേ പ്രതികരണം എങ്ങനെയായിരുന്നു. അതർ അപ്രന്റീസസ്, ദേ ആൾസോ മിസ്ട്രീറ്റഡ് വങ്ക. They sent him to buy vodka. They asked him to steal the master's cucumbers. They made fun of him. പലപ്പോഴും വോഡ്ക കൊണ്ടുവരാനും യജമാനൻ്റെ തോട്ടത്തിൽ വെള്ളരി മോഷ്ടിക്കാനൊക്കെ പറയായിരുന്നു. മാത്രമല്ല പലപ്പോഴും അവനെ കളിയാക്കുകയും ചെയ്തു. ഹൗ ഈസ് മോസ്കോ ബിഗ് ടൗൺ കോൺട്രാസ്റ്റഡ് വിത്ത് ദ വില്ലേജ് വേർ വങ്ക ലിവ്ഡ്. ഇവിടെ മോസ്കോ ടൗണും അതുപോലെ തന്നെ ഈ ഗ്രാമമൊക്കെ എങ്ങനെയാണ് ഈ കഥയിൽ വിവരിച്ചിരിക്കുന്നത്. മോസ്കോ ഈസ് എ ബിഗ് സിറ്റി, ദർ ആർ ഹ്യൂജ് ഹൗസസ് ഓഫ് റിച്ച് മെൻ. വലിയൊരു പട്ടണമാണ്, ധാരാളം ധനികരായിട്ടുള്ള ആളുകളുണ്ട്. ദേ ഹാവ് ഹോസസ്, അവർക്ക് കുതിരകളുമുണ്ട്. ചിൽഡ്രൻ സോൾ ഫിഷിംഗ് ഹുക്സ് ആൻഡ് ലേവ്സ് ദർ ഷോയിങ് യു കുഡ് ക്യാച്ച് ഫിഷ്. ഇത്തരത്തിൽ അവർ അവിടെ മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ട അതിൻ്റെ കുളത്ത് വിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ദേർ വെർ ഷോപ്സ്, ദേർ സെല്ലിങ് ഓൾ കൈൻഡ്സ് ഓഫ് ഗൺസ്. മാത്രമല്ല അവിടെയുള്ള കടകളിൽ വ്യത്യസ്ത തരത്തിലുള്ള തോക്കുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പീപ്പിൾ ഹൺഡ്രഡ് ബേർഡ്സ് ലൈഫ് വാസ്, അവരെ പക്ഷികളെ വേട്ടയാടും. എന്തായാലും പട്ടണത്തിലെ ജീവിതം വളരെയധികം തിരക്ക് പിടിച്ചതായിരുന്നു. ഇൻ ദ വില്ലേജ് ലൈഫ് വാസ് ഈസി ഗോയി, പക്ഷേ ഗ്രാമത്തിലാവട്ടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ദേർ വെർ എ ലോട്ട് ഓഫ് ഷീപ്പ് ആൻഡ് ഡോഗ്സ്, അവിടെ ആടുകളും ഡോഗ്സൊക്കെ ഉണ്ട്. The boys played with stars at Christmas and they sang in the church. അവിടെ ക്രിസ്മസ് സമയങ്ങളിൽ സ്റ്റാറുകൾ തൂക്കിയിട്ട് അവിടെ കളിക്കുകയും അതോടൊപ്പം തന്നെ അവർ ക്രിസ്മസ് സമയത്ത് ചർച്ചകളിൽ നിന്ന് പാടുകയും ചെയ്യുകയൊക്കെ ചെയ്തു. ടേൺ ഫോർ, നൗ പ്രിപ്പയർ എ സ്റ്റോറി മാപ്പ് ഓഫ് വങ്ക. വങ്കയെക്കുറിച്ചുള്ള സ്റ്റോറി മാപ്പ് തയ്യാറാക്കുക. ഓക്കെ, സെറ്റിംഗ്, പ്രോബ്ലം, സൊല്യൂഷൻ, സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ്, സ്റ്റോറി മാപ്പ് തയ്യാറാക്കുക. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, സെറ്റിംഗ്. The shoemaker house, the place where granddad lived. Shoemaker's വീട്ടിലാണ് ഇതിൻ്റെ സെറ്റിങ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, പ്രോബ്ലം. വങ്ക സുക്കോവ് ഈസ് എ 9-year-old ഓർഫൻ, വാണ്ട്സ് ടു എസ്കേപ്പ് ഫ്രം ദ മിസറബിൾ ലൈഫ് ഹി ഈസ് ഹാവിങ് ഇൻ മോസ്കോ വിത്ത് ഹിസ് ക്രൂവൽ മാസ്റ്റർ. ഇതാണ് പ്രോബ്ലം. സുക്കോവ് രക്ഷപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചൂഷണത്തിൽ നിന്നും മർദ്ദനത്തിൽ നിന്നും രക്ഷപ്പെടുന്ന അതിനുണ്ട്, അനുഭവിക്കുന്ന വലിയ പ്രശ്നം. ദെൻ സൊല്യൂഷൻ, സൊല്യൂഷൻ എന്താ? വങ്ക സെൻസ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ്. അതിന് പരിഹാരം ഇതാണ്, കത്ത് എഴുതുക എന്നുള്ളതാണ്. ദ ലെറ്റർ വോണ്ട് റീച്ച് ഹിം, പക്ഷേ അദ്ദേഹത്തിന് എത്തുന്നില്ല. ഓക്കെ, ബട്ട് ദ ബോയ് ഈസ് ഹാപ്പി വിത്ത് എക്സ്പെക്റ്റേഷൻസ് ഓഫ് എ ഗുഡ് ലൈഫ്. എന്തായാലും നല്ലൊരു ജീവിതം കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവനുണ്ട്. ദെൻ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്, ആരൊക്കെയാണ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്? പെലഗേയ, അലിയാക്കിൻസ് വൈഫ്, ഓൾഗ നിറ്റേവ, ഇതാണ് സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ്. ദെൻ മെയിൻ ക്യാരക്ടേഴ്സ്, വങ്ക, സുക്കോവ്, കോൺസ്റ്റാന്റിൻ മാക്രീഷ്, ദെൻ അലിയാക്കിൻസ്. വൺ ആക്ടിവിറ്റി ഫൈവ്, അറ്റംപ്റ്റ് എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ ഇൻ ദ സ്റ്റോറി വങ്ക. വങ്ക എന്ന കഥയിലെ ഗ്രാൻഡ് ഫാദറെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. അദ്ദേഹത്തിൻ്റെ കഥാപാത്ര നിരൂപണമാണ് ഇവിടെ തയ്യാറാക്കുന്നത്. നമുക്കറിയാം ഇവിടെ തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ്, ഫിസിക്കൽ ഫീച്ചേഴ്സ്, അദ്ദേഹത്തിൻ്റെ മറ്റുള്ള പ്രത്യേകതകൾ അതെല്ലാം അവിടെ വരണം. അതൊക്കെ ചേർത്തുകൊണ്ടാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത്. ഇവിടെ മോഡൽ ഉണ്ട്, നോക്കി എഴുതുക. ഐ തിങ്ക് ഓൾ ഓഫ് യു ഗോട്ട് ദ ഐഡിയ അബൌട്ട് ദിസ് ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ദ സ്റ്റോറി ഓഫ് വങ്ക. ഓക്കെ, എനിവേ ദ കമ്മിങ് ഡേ വി ക്യാൻ ഡിസ്കസ് ഇറ്റ്സ് റിമൈനിങ് പാർട്സ്. സ്റ്റിൽ വെയിറ്റ്. ഹാവ് എ നൈസ് ഡേ.